യ്സ് അങ്ങനെ ഒരു എവേ മത്സരത്തിൽ വിൻ ചെയ്തു മൂന്ന് പോയിന്റ്സ് എവ പോയി കിട്ടി കഴിഞ്ഞൊരു എവേ പോയിന്റ്സ് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു മൂന്ന് പോയിന്റ്സ് കിട്ടി പക്ഷേ പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് ആ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് ഞാൻ മാച്ച് പ്രൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉറപ്പായിട്ടും മൂന്ന് പോയിന്റ്സ് വേണ്ട ഒരു മത്സരമാണ് കാരണം പഞ്ചാബ് എഫ് സി അത്ര നല്ലൊരു രീതിയിലല്ല പോകുന്നത് സ്റ്റിൽ വിൻലെസ് ആയിട്ട് ലീഗിൽ മുന്നോട്ട് പോകുന്ന പോയിന്റ് ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് എന്നുള്ളതൊക്കെ ഏതായാലും ആ ഒരു മൂന്ന് പോയിന്റ്സ് നേടിയെടുക്കാൻ കഴിഞ്ഞു എവേ പോയി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിനപ്പുറം ഈ ഒരു മത്സരം വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു മത്സരമായിട്ട് എനിക്ക് വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏതായാലും നമുക്കറിയാം ലൂണ എന്ന് പറയുന്ന താരം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മത്സരം മിസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു മത്സരമായിരുന്നു ഇത് അദ്ദേഹം ഇല്ല ആ ഒരു ക്രിയേറ്റീവ് പാർട്ട് ഈ ഒരു മത്സരത്തിൽ ഉറപ്പായിട്ടും മിസ്സ് ചെയ്തു അതിന് റീസൺസ് മറ്റേതും കൂടി ഉണ്ട് കാരണം സക്കായി ഇന്ന് കളിച്ചിട്ടില്ല നമ്മൾ രണ്ട് ഫോറിൻ സെൻറ്റർ ബാക്കിനെയും പെപ്പറേയും ദീമിയും വെച്ചിട്ടാണ് കളിച്ചത് സോ ആ രണ്ട് ഫോറിൻ സെൻറ്റർ ബാക്സിനെ കളിപ്പിച്ചതിൻ്റെ ഗുണം ഉറപ്പായിട്ടും ഉണ്ട് കാരണം ഡിഫെൻസീവില് ഒരു നല്ല പെർഫോമൻസ് സ്റ്റേബിളായിരുന്നു പ്രത്യേകിച്ച് ലെസ്കോവിച്ച് ആൻഡ് മിലോസ് അവർ ബ്രില്ല്യൻ ബ്രില്ല്യൻ ആയിട്ടുള്ള സേവ്സ് ടീമിനെ രക്ഷിക്കുന്ന തരത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് വിലോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ ലെസ്കോയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആ ഒരു ലീഡർഷിപ്പ് തീർച്ചയായിട്ടും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നുള്ളതാണ് നോച്ചയും പെർഫോമൻസ് വൈസ് മികച്ചു നിന്നു പക്ഷേ ഡിഫൻസിൽ ഒരു എന്താ ഒരു മിസ്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മോ മോശം പ്രകടനം തന്നെയാണ് ഇന്ന് പ്രീതം കോട്ടാലിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളത് നിരവധി അനവധി മിസ്റ്റേക്കുകൾ അതിൽ എനിക്ക് തോന്നുന്നു ഒരു അവസാന നിമിഷങ്ങൾ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു മൊമെൻറ്റിൽ ജോർദൻ ഗില്ലിനാണെന്ന് തോന്നുന്നു ഒരു ഒരു പാസ് കണക്കി ഒരു ബോൾ ഫൈനൽ തേർഡിൽ ഒരു ഡിഫൻഡർ കൊടുക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഒരു പ്രശാന്തമായിട്ട് നടന്നിട്ടുള്ളൊരു ബാറ്റിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നൊരു സിറ്റുവേഷൻസ് അങ്ങനെ പ്രീതം ഈ ഒരു മത്സരത്തിൽ കംപ്ലീറ്റ്ലി ഒരു മോശം പ്രകടനത്തിലേക്ക് പോയി എന്നുള്ളതാണ് അതുപോലെ ആ ഒരു റൈറ്റ് വിങ്ങും മൊത്തത്തിൽ ഒരു കളിയുടെ ഏകദേശ സമയങ്ങളിലൊക്കെ ഡെഡായിരുന്നു ഇപ്പോൾ രാഹുലും ഈ ഒരു മത്സരത്തിൽ ഭയങ്കര ഓഫ് കളർ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്താണ് രാഹുൽ കെ പിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൊരു സീസണിൻ്റെയൊക്കെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മൊമെൻസും അല്ലെങ്കിൽ സ്കിൽഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം നമുക്ക് ഭയങ്കര ഒരു പ്രഡിക്റ്റബിളാകുന്ന രീതിയിലേക്ക് പോകുന്നു എന്തോ എന്താ സംഭവിച്ചതെന്നുള്ളത് ഒരു പിടിത്തോം കിട്ടുന്നില്ല സോ എനിവേ ഈ ഒരു മത്സരത്തിൽ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് വിബിൻ ആൻഡ് അസർ മിഡ്ഫീൽഡിൽ രണ്ട് പുതിയ പ്ലെയേഴ്സ് ആയിരുന്നു സോറി അസർ ഒരു മിഡ്ഫീൽഡ് ഒരു പുതിയ പ്ലെയർ ആയിരുന്നു അസർ സോ അസറിൻ്റെ ഒരു പ്രകടനം മികച്ചതായിരുന്നു എന്നാൽ വിബിൻ ഒരു രക്ഷയില്ലായിരുന്നു വിബിൻ ഈ ഒരു മത്സരത്തിൽ ഒരു ഗോൾ കൂടി ഡിസേവ് ചെയ്തിരുന്നു കാരണം ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ അതൊരു പോസ്റ്റിൽ ഇടിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് പോവുകയായിരുന്നു അല്ലെങ്കിൽ അതൊരു ഗോളായിട്ട് കിട്ടി തന്നെ അത് നമുക്കൊരു തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ രണ്ടോ മൂന്നോ ഗോളുകളൊക്കെ അടിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എനിക്കൊന്ന് മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു സോ അതല്ലാത്ത തന്നെ പക്ഷെ പഞ്ചാബ് ഗോളടിക്കാത്തതിൽ പഞ്ചാബിൻ്റെ ഒരു കഴിവുകേടും അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം അവർ ഒരു ഷോട്ടവും ടാർഗറ്റ് പോലും വന്നിട്ടില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ സെൻട്ര ബാക്ക് കോംബോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പെപ്ര സ്റ്റിൽ എന്താ പറയാ അദ്ദേഹം സാധാരണ ഗതിയിൽ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് തന്നെ അതിനപ്പുറത്തേക്ക് ഗോളടിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ടീമിന് നൽകാത്തൊരു തരത്തിലുള്ളതാണ് പ്രകടനം ചെയ്യുന്നത് പിന്നെ ദിമി ആണ് ഈ ഒരു അറ്റാക്കിങ്ങിലെ ആ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്കൊക്കെ ദിമിയുടെ പെർഫോമൻസ് ആണ് വന്നത് സോ ആ സമയത്ത് ബോക്സിൽ മിസ്സിങ് ആയിരുന്നു അറിയാമല്ലോ ഇപ്പം എപ്പറേം നമുക്ക് ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തെ പലപ്പോഴും മിസ്സിങ് ആണ് സോ ദിമി അങ്ങനെ കൂടി കളിക്കുന്നതുകൊണ്ട് അതൊരു ഒരു ട്രബിൾ ആയിരുന്നു തീർച്ചയായിട്ടും സക്കായിയുടെ ഒരു ആവശ്യകത ഉണ്ട് പക്ഷേ പെപ്രയ കോച്ച് ഒഴിവാക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നത് സോ ഈ ഒരു മത്സരത്തിൽ ആ ഒരു നിർണായകമായിട്ടുള്ളൊരു പെനാൽറ്റി നേടിയെടുത്തത് ഐമനാണ് ഒരു ബ്രില്യൻ റണ്ണ് തന്നെയാണ് നടത്തിയത് അതിൽ നിന്നാണ് പെനാൽറ്റി കിട്ടിയത് അതുപോലെ തന്നെ അസറ് കൊടുത്തൊരു പാസ് ഐമൻ ഫസ്റ്റ് ഹാഫിൽ ഇതേപോലെ ഒരു ആദ്യ മിനിറ്റുകളിൽ ഒരു ഷോട്ട് അത് ഗോൾ ഡിസേർവ് ചെയ്തിരുന്നു പക്ഷേ അൺലക്ക് അത് ക്രോസ് ബാറിൽ ബാറിലിടിച്ചു പോകുന്നു എനിക്കൊന്ന് ഈ ഒരു മത്സരത്തിൽ കെ ബി എഫ് സിക്ക് തന്നെ മൂന്ന് ഷോട്ടോ മറ്റോ ആണ് ക്രോസ് ബാറിലിടിച്ചു പോയത് ഒരു കാര്യം കൂടിയുണ്ട് ഏതായാലും ഡൽഹിയിലെ ഒരു തണുത്ത സാഹചര്യം നല്ല തണുപ്പായിരുന്നു അവിടെ ആ ഒരു സാഹചര്യത്തിലായിരുന്നു കളി പക്ഷേ മത്സരവും ഒരു തണുപ്പം കളിയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ള അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസറിയാൻ കഴിക്കും നടന്ന